നേശത്തിനൊളിവായി വന്നു പിറന്നോര് വൈക്കം ബഷീറിന്ന് മാലപണിയുന്ന് സൂഫി പരിമളം കഥയിൽ പടർത്തിയ വൈക്കം ബഷീറിന്റെ പോലീസ പാടുന്ന് ഭാവമോതുകിന്ന് കാത്തീവായി വന്നോവ് കാത്തീവുമാർക്കെല്ലാം സെയ്യതായി വാണോവ് സുൽത്താനുദയപൂരി എന്നു പേരുള്ളോവ് സകല ദിശയിലും കേളി നിറഞ്ഞോവ് സ്വയരാജ്യം കിട്ടാനായി ബ്രിട്ടനോടെതിരിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ എന്നും ഞാൻ എന്നോവ് അതിനായി പുറപ്പെട്ട് കുട്ടിയാങ്കാലത്ത് ഗാന്ധിയെ തൊട്ടെന്ന ദർജ ഉടയവർ ഭാരതനാടിന്റെ രോദനം കേൾക്കുവാൻ ഒരുപാട് കൊല്ലങ്ങൾ തെണ്ടിത്തിരിഞ്ഞോവർ കാശ്മീരദേശത്തും ബൊംബായി നാട്ടിലും കൽക്കത്ത സിറ്റിയിലും ചുറ്റിത്തിരിഞ്ഞോവർ പൊരുളു തിരയുന്ന സൂഫിയായി തീർന്നാരെ പത്ത് സനത്തോളം ചുറ്റി നടന്നോവർ ഹക്കിന്റെ സാരവും ബ്രഹ്മത്തിൻ സാരവും ഹക്കായി ഒന്നെന്ന് എപ്പോഴും കണ്ടോവർ മഞ്ഞിൻ മലകളിൽ മൗനിയായി വാണോവർ കുളിരി നദികളിൽ യോഗിയായി കാണോവർ ജീവിതം തന്നെയും അറ്റമില്ലാതുള്ള പ്രാർത്ഥനയായ അദ്ദേഹത്തിന്റെ ജീവിത യാത്രയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. കോട്ടയം ജില്ലയിലെ വൈക്കം കലയോലപ്പറമ്പിൽ 1908 ജനുവരി 21 കായി അബ്ദുൾ റഹ്മാൻ കുഞ്ഞാ ഉമ്മാ ദമ്പതികളുടെ മൂത്ത മകനായി ജനിച്ചു. കലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായി പഠനം നടത്തി. തന്റെ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വൈകിരിവായത്. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ജയിലിലായി. ജീവനം വാരികയിൽ പ്രഭ എന്ന കുഞ്ഞിഗാനത്തിൽ ലേഖനങ്ങൾ എഴുതിയ അദ്ദേഹം വാരിക കണ്ടുകെട്ടിയതിനെ തുടർന്ന് ഇന്ത്യയിലുടനീളം അലഞ്ഞു തിരിഞ്ഞു പല ജോലികളും ചെയ്തു. അറബി നാടുകളിലും ആഫ്രിക്കയിലുമായുള്ള സഞ്ചാരത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും നേരിട്ട് കണ്ടു. ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച എന്റെ തങ്കമാണ് ആദ്യ കഥ, പ്രേമലേഖനമാണ് ആദ്യ നോവൽ. 1943 സർപ്പ എണ്ണം എന്ന ബാലസാഹിത്യ പ്രസിദ്ധീകരിച്ചു. മജീദും സുഹറയും കേന്ദ്ര കഥാപാത്രങ്ങളായ ബാല്യകാലസഖിയും കുഞ്ഞു പാത്തുമ്മയുടെ കഥ പറഞ്ഞിട്ടും കുപ്പാക്കൊരാനി ഉണ്ടാകുന്ന എന്ന നോവലും തന്റെ വീട്ടിലെ ഓരോ അംഗങ്ങളും സഹോദരി വളർത്തുന്ന ആരും വരെ കേന്ദ്ര കഥാപാത്രങ്ങളായ പാത്തുമ്മയുടെ ആദ്യം അദ്ദേഹത്തിന്റെ ഏറ്റവും വായിക്കപ്പെട്ട കുട്ടികളാണ്. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് എന്ന ആശയം സരസമായി അവതരിപ്പിച്ച ഭൂമിയുടെ അവകാശികൾ അദ്ദേഹം എഴുതിയ ചെറുകഥയാണ്. ആനവാരിയും കൊൽക്കുരിശും മതിലുകൾ ശബ്ദങ്ങൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ വിശ്വവിഖ്യാതമായ മൂക്ക് കഥാബീജം നേരിൽ നുണയും പ്രേംപാറ്റ തുടങ്ങി ഒട്ടനവധി കൃതികൾ അദ്ദേഹം സംഭാവന ചെയ്തു. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയ അദ്ദേഹം സമൂഹത്തിന് നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ ഹാസ്യത്തിലൊളിപ്പിച്ച് വെച്ചു. തീക്ഷ്ണമായ തീവ്രാനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിന്റെ കൃതികളെ അനശ്വരമാക്കി. ബഷീറിയനസം അഥവാ ബഷീർ സാഹിത്യം മലയാളത്തിലെ ഒരു സാഹിത്യശാഖയായി മാറിയത് അദ്ദേഹത്തിന്റെ തീവ്രമായ മനുഷ്യ സ്നേഹം കാരണം.
അമ്പതാം വയസ്സിൽ ഫാത്തിമ ബീവി എന്ന ഫാബിയെ വിവാഹം കഴിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് പുരസ്കാരം ആദ്യമായി ലഭിച്ച മലയാളിയാണ് അദ്ദേഹം. കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ്, എഴുതാംബിക അദ്ദേഹം അവാർഡ്, മുട്ടത്തു വക്കി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, പത്മശ്രീ അവാർഡ് എന്നീ ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചു. 1994 ജൂലൈ 5 ഈ ലോകത്തോട് വിട പറഞ്ഞ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി 5 ബഷീർ ദിനമായി ആചരിക്കുന്നു. പുഞ്ചിരിമായാത്ത മുഖവും ശാന്തമായ സംസാരവുമായി കടുത്ത ചെറുപ്പമില്ലാതെ ഏവർക്കും വായിക്കാവുന്ന കൃതികൾ നമുക്ക് സമ്മാനിച്ച കഥകളുടെ